കേന്ദ്ര ഭരണത്തിന്റെ ഒരു കയ്യൂക്ക് എന്ന് പറയുന്നതാണ് ഇന്ന് കേരളത്തിന് അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ജനങ്ങളിലേക്ക് ഈ ഒരു വിവരം പകർന്നു നൽകാൻ സാധിച്ചില്ല, അവർക്ക് സത്യമറിയില്ല. എല്ലാം ഇവിടുത്തെ മുഖ്യന്റെയും അദ്ദേഹത്തിൻ്റെ പടയുടെയും തള്ളിൽ മുങ്ങിക്കിടക്കുകയാണ്. അങ്ങനെയല്ല, റോഡ് വികസനത്തെ സംബന്ധിച്ചത് നിതിൻ ഗഡ്കരിജിയുടെ കഴിഞ്ഞ 8 വർഷത്തെ മെടുക്കാണ്. കാർഷിക രംഗത്ത്, സാമ്പത്തിക രംഗത്ത് അരുൺ ജെയ്റ്റ്ലി തുടങ്ങി വെച്ച പ്രക്രിയയിൽ നിന്ന് ഇന്ന് നിർമ്മലാ സീതാരാമൻ്റെ മിടുക്കെന്താണോ അതാണ് കേരളത്തിന് അനുഗ്രഹമായി കിട്ടിയിട്ടുള്ളത്. പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കും ഇവർ. ഇസങ്ങളെല്ലാം അതിനുവേണ്ടിയാണ് പി എച്ച് ഡി എടുത്തിരിക്കുന്നതും റിസർച്ച് ചെയ്തിരിക്കുന്നതും. അവർ അതാണ് അവരുടെ മുഖമുദ്ര. അല്ലെങ്കിൽ എല്ലാം കൂടെ ബെടക്കാക്കി തനിക്കാക്കി എടുക്കും, അതാണ് തള്ളൽ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്തിട്ട് ജീവിതങ്ങളിലേക്കും ഓരോ അടുക്കളയിലേക്കും ഈ വിവരങ്ങൾ എത്തിക്കേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ ഒരു പുതിയ ഉത്തരവാദിത്വമായി മാറിയിരിക്കുന്നു. വോട്ട് പിടിക്കാനല്ല, ഇതിൻ്റെ വഴി ഇതാണ്, ഇതിങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തിയത് എന്നൊന്ന് ധരിപ്പിക്കേണ്ട ഒരു ജോലി കൂടി. ഒന്നും ചെയ്തു കൊടുത്താൽ പോരാ, എല്ലാം ലഭ്യമാക്കിയാൽ പോലെ ഇത് ഞങ്ങളാണ്, ഇത് ഞങ്ങളാണ്, ഇത് അവരല്ല എന്ന് സത്യസന്ധമായി പറയുന്ന ജോലി കൂടി പ്രവർത്തകർ ചെയ്യേണ്ടി വരുന്നു. ബൂത്തുകളുടെ ഒരു കെട്ടുറപ്പെന്ന് പറയുന്നത് ഒന്ന് പണിപ്പെട്ട് ശക്തമാക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ഒരുപക്ഷെ ഉഴലുന്ന ഒരു ജനവിഭാഗത്തിന് അവർക്ക് സാന്ത്വനമേകുന്നതിന് വേണ്ടി തന്നെയാവണം സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്. അത് ഇനി പോകുന്നത് സബ്കാ ആനന്ദ്, സബ്കാ സന്തോഷ്.